بسم الله الرحمن الرحيم. الحمد لله، الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله السميع العليم من الشيطان الرجيم. والله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, സ്രഷ്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ നാഥനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ പ്രദേശത്തെ നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തകർ സംഘടിപ്പിച്ച സ്നേഹ സംവാദത്തിന് സാക്ഷികളാവുകയാണ് നാം ഓരോരുത്തരും. പരസ്പരം അറിയാനും മനസ്സിലാക്കുവാനും തെറ്റുദ്ധാരണകൾ അകറ്റി സ്നേഹ സാഹോദര്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും ഇത്തരത്തിലുള്ള സ്നേഹ സംഗമങ്ങളും സംവാദങ്ങളും ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ തുറന്ന മനസ്സുമായി ഈ സ്നേഹ സംവാദത്തെ നോക്കിക്കാണണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ഈ സ്നേഹ സംവാദത്തിന് തുറന്ന ചർച്ചയ്ക്കായി, തുറന്ന സംവാദത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം ഇസ്ലാം സമാധാനത്തിന് എന്നാണ്. സർവകാലിക പ്രസക്തമായ ഈ വിഷയത്തെ നിശ്ചയിക്കപ്പെട്ട സമയ പരിധിക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സുകളിലേക്ക് പകർന്നു നൽകുവാനാണ് ഈ ഉള്ളവൻ താല്പര്യപ്പെടുന്നത്. അതിന് ലോകങ്ങളുടെ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോകത്ത് നിരവധി അനവധി മതങ്ങളുണ്ട്. വ്യത്യസ്തങ്ങളായ മതങ്ങളും ദർശനങ്ങളും ഇസങ്ങളും നമുക്കിടയിൽ നിരന്തരമായ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ലോകത്ത് ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെട്ട, ഇന്നും നിരന്തരമായ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന മതം ഏത് എന്ന ചോദ്യത്തിന് ലോകത്ത് ഏറെ വിമർശിക്കപ്പെട്ട, ഇന്നും നിരന്തരമായ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന മതം ഏത് എന്ന ചോദ്യത്തിനും ലോകത്തെ ഏറ്റവുമധികം സ്വാധീനിച്ച, ഇന്നും ജനലക്ഷങ്ങളെ നിരന്തരമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന മതം ഏത് എന്ന ചോദ്യത്തിനും ലോകത്ത് ഇന്ന് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഏത് എന്ന ചോദ്യത്തിനും ഒരേ ഒരു ഉത്തരമാണ് നമുക്ക് ലഭിക്കുന്നത്: ഇസ്ലാം. എന്തുകൊണ്ട് ഇസ്ലാം ഇത്രയേറെ നമുക്കിടയിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നു? എന്തുകൊണ്ട് ഇസ്ലാം ഇത്രയേറെ വിമർശിക്കപ്പെടുന്നു? എന്തുകൊണ്ട് ഇസ്ലാം ഇന്നും ജനലക്ഷങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു? എന്തുകൊണ്ട് ഇസ്ലാം ഇത്രയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു? പലപ്പോഴും ഇസ്ലാമിനെ പലരും വായിക്കുന്നതും പഠിക്കുന്നതും വിലയിരുത്തുന്നതും വിമർശിക്കുന്നതും കേവലം മീഡിയകളും മാധ്യമങ്ങളും നൽകുന്ന വികലവും വികൃതവും അപൂർണവുമായ വിവരങ്ങളുടെ വെളിച്ചത്തിലാണ് എന്നതാണ് സത്യം. യഥാർത്ഥത്തിൽ ഏതൊരു മതത്തെയും നമ്മൾ പഠിക്കേണ്ടത്, അറിയേണ്ടത്, വിലയിരുത്തേണ്ടത്, ഇനി വിമർശിക്കുകയാണെങ്കിൽ തന്നെ ആ മതത്തിൻ്റെ ആധികാരിക ദാർശനിക പ്രമാണങ്ങളിൽ നിന്നാവണം. എങ്കിൽ മാത്രമേ ആ മതത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഹിന്ദു മതത്തെ പഠിക്കേണ്ടത്,
ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളിൽ നിന്നാണ് എങ്കിൽ, ക്രിസ്തു മതത്തെ ബൈബിൾ പഴയ പുതിയ നിയമപുസ്തക സമാഹാരങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടത് എങ്കിൽ, ഇസ്ലാമിനെ പഠിക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നും ആ വിശുദ്ധ ഖുർആന്റെ പ്രായോഗിക ജീവിത മാതൃകയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുമാണ്. ഇതാണ് ഇസ്ലാമിന്റെ ആധികാരിക പ്രമാണങ്ങൾ. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, പലപ്പോഴും പാശ്ചാത്യൻ മീഡിയകളും അതോടൊപ്പം തന്നെ മഞ്ഞപത്രങ്ങളും കേവലം ചില ആനുകാലികങ്ങൾ നൽകി വരുന്ന വികലമായ, വികൃതമായ, അപൂർണമായ വിശദീകരണങ്ങളുടെ വെളിച്ചത്തിലാണ് പലപ്പോഴും പലരും ഇസ്ലാമിനെ പഠിക്കുന്നതും ഇസ്ലാമിനെ വിലയിരുത്തുന്നതും ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നതും എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇസ്ലാമിനെ നാം അറിയേണ്ടതുണ്ട്. ഇസ്ലാം ലോകത്ത് നിരവധി മതങ്ങളുണ്ടെങ്കിലും മറ്റിതര മത ദർശനങ്ങളിൽ നിന്നെല്ലാം തന്നെ തീർത്തും വ്യതിരിക്തമായി സവിശേഷമായി നിലകൊള്ളുകയാണ് ഇസ്ലാം. പേരിൽ തന്നെ ശാന്തി സമാധാനം എന്ന അർത്ഥ താല്പര്യം ഉൾക്കൊള്ളുന്ന ഒരേ ഒരു മതമാണ് ഇസ്ലാം. വ്യത്യസ്ത മതങ്ങളെ നമ്മൾ പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ഹൈന്ദവ, ക്രൈസ്തവ, ബൗദ്ധ, ജൈന മതങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ പലപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിന്റെ രൂപനാമ പരിണാമമായി കൊണ്ട്, വിളിപ്പേരിന്റെ രൂപനാമ പരിണാമമായി കൊണ്ടൊക്കെയാണ് പലപ്പോഴും പല മതങ്ങളും നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സിൽമ എന്ന അറബി പദധാതുവിൽ നിന്നാണ് ഇസ്ലാം നിഷ്പന്നമാകുന്നത്. ശാന്തി സമാധാനം എന്നാണ് ഈ അറബി പദത്തിന്റെ അർത്ഥം. ചുരുക്കത്തിൽ എന്താണ് ഇസ്ലാം? ഏകനും സ്രഷ്ടാവും സംരക്ഷകരുമായ ഉടയ തമ്പുരാന് സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുക വഴി കരഗതമാകുന്ന ശാന്തിയാണ്, സമാധാനമാണ് ഇസ്ലാം. പേരിൽ തന്നെ ശാന്തി സമാധാനം എന്ന അർത്ഥ താല്പര്യം ഉൾക്കൊള്ളുന്ന ലോകത്തെ ഒരേ ഒരു മതം എന്ന തലത്തിൽ മറ്റിതര മത ദർശനങ്ങളിൽ നിന്ന് ഇസ്ലാം വ്യതിരിക്തമായി നിലകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ലോകത്തെ വ്യത്യസ്തങ്ങളായ മത ദർശനങ്ങൾക്ക്, ആ ആശയങ്ങളെ ആദർശങ്ങളെ നെഞ്ചിലേറ്റുന്ന മതവിശ്വാസികൾക്കിടയിൽ അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോഴുള്ള സ്വാഭാവികമായ സ്നേഹാഭിവാദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അഭിവാദ്യമാകട്ടെ സമാധാനമാണ്, സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അഭിവാദ്യം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന, ഏകനും സംരക്ഷകനുമായ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും താങ്കൾക്കുണ്ടാകട്ടെ എന്ന അഭിവാദ്യം, സമാധാനത്തിന്റെ അഭിവാദ്യം മുന്നോട്ട് വെക്കുന്ന മതമാണ് ഇസ്ലാം. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, തിരിച്ചും ഏകനായ സട്ടാവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന് തിരിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. മാത്രമല്ല, ഏതൊരു മുസ്ലിമും നിർബന്ധ ഐച്ഛിക നമസ്കാരം നിർവഹിച്ച് അതിൽ നിന്ന് വിരമിക്കണമെങ്കിൽ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന പ്രാർത്ഥന നിർഭരമായ മനസ്സോടെ എന്ന പ്രാർത്ഥന മന്ത്രത്തോടുകൂടെയല്ലാതെ ഒരു നിർബന്ധ ഐച്ഛിക നമസ്കാരത്തിൽ നിന്നൊരു മുസ്ലിമിനെ വിരമിക്കാനാവില്ല. നിർബന്ധ ഐച്ഛിക നമസ്കാരങ്ങളിൽ നിന്ന് വിരമിക്കുമ്പോൾ പോലും ശാന്തിക്കും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ച സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം. നിർബന്ധ നമസ്കാരാനന്തരം ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിന്റെ അകത്തളത്തുനിന്ന് വരുന്ന പുറത്തു വരേണ്ട ദിക്റിനെ പോലും, ആ ദിക്റ് പോലും ശാന്തിക്കും സമാധാനത്തിന് വേണ്ടിയാകുന്ന പ്രാർത്ഥനയാകണം എന്ന് പഠിപ്പിച്ച മതം. അല്ലാഹുമ്മ അൻത സലാം വമിൻക സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, ലോകങ്ങളുടെ നാഥ, നീയാണ് ശാന്തി, നിന്നിൽ നിന്നാണ് ശാന്തി. നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് രക്ഷ എന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഏതൊരു മുസ്ലിമും എന്ന് ലോകത്തെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങൾ സർവോപരി മാനവരാശിയെ സമാധാനത്തിലേക്കും സമാധാനത്തിന്റെ ഭവനത്തിലേക്കും ക്ഷണിക്കുകയാണ് ഇസ്ലാം. ഖുർആനിലെ 10-ാം അധ്യായം യൂനുസിന്റെ 25-ാമത്തെ വചനത്തിലൂടെ വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് സട്ടാവിന്റെ ക്ഷണമെന്ന്
വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം യൂനുസിന്റെ 25-ാമത്തെ വചനത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തെ മറ്റിതര മത ദർശനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പേരിൽ തന്നെ അടിസ്ഥാനപരമായി ശാന്തി സമാധാനം എന്ന അർത്ഥ താല്പര്യം ഉൾക്കൊള്ളുന്ന മതമായി അഭിവാദ്യത്തിൽ പോലും സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനാഭിവാദ്യം മുന്നോട്ട് വെക്കുന്ന ഒരു മതമായി നിർബന്ധ ഐച്ഛിക നമസ്കാരത്തിന് വിരമിക്കുമ്പോൾ പോലും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ച മതമായി ഹൃദയത്തിന്റെ അകത്തളത്തുനിന്ന് പുറത്തു വരുന്ന മന്ത്രങ്ങൾ പോലും സമാധാനത്തിന് വേണ്ടിയാകണം എന്ന് പഠിപ്പിച്ച മതമായി സർവോപരി മാനവരാശിയെ സമാധാനത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു മതമായി ഇസ്ലാമിനെ നമുക്ക് വായിക്കാൻ കഴിയുന്നു. സഹോദരങ്ങളെ, ഇവിടെ ഏകനും സ്രഷ്ടാവും സംരക്ഷകനുമായ ഉടയ തമ്പുരാനും സ്വന്തത്തെ സമർപ്പിക്കുക വഴി കരഗതമാകുന്ന ശാന്തിയാണ് സമാധാനമാണ് ഇസ്ലാം എന്ന് നാം മനസ്സിലാക്കി. എങ്കിൽ ആരാണ് മുസ്ലിം? ഏകനായ സ്രഷ്ടാവിന്, പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ അധിപതിക്ക് സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുന്നവനെയാണ് മുസ്ലിം എന്ന് വിളിക്കുക, മുസ്ലിം എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഒരു മുസ്ലിം സട്ടാവായ ഉടയ തമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. അവന്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ, ഭരണ മേഖലകൾ തുടങ്ങി അവന്റെ A to Z മേഖലകളും അവന്റെ ജീവിതത്തിന്റെ A to Z മേഖലകളിലും സട്ടാവിന്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും മാനിക്കുകയും പാലിക്കുകയും പ്രായോഗികവൽക്കരിക്കുകയും ചെയ്യുമ്പോഴാണ് അവന്റെ വൈയക്തിക തലം മുതൽ സാമൂഹ്യ തലം വരെയുള്ള അവന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ എല്ലാ അർത്ഥത്തിലും സമാധാനവും സംതൃപ്തമായ അവസ്ഥയും കൈവരികയുള്ളൂ എന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ലോകത്ത് വ്യത്യസ്ത മതങ്ങളുണ്ടെങ്കിലും ഇസ്ലാം എല്ലാ അർത്ഥത്തിലും സ്രഷ്ടാവും സംരക്ഷകനുമായി ഉടയ തമ്പുരാനിലുള്ള മാർഗദർശനമായി വിശുദ്ധ ഖുർആൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണ്. ഖുർആനിലെ 3-ാം അധ്യായം ആലി ഇംറാനിന്റെ 19-ാമത്തെ വചനത്തിൽ ഇന്നദ്ദീൻ ഇൻദല്ലാഹി ഇസ്ലാം, ഏകനും സംരക്ഷകനുമായ ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടയ തമ്പുരാന്റെ അടുക്കൽ എല്ലാ അർത്ഥത്തിലും അവന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്ന മതദർശനം അത് ശാന്തിയുടെ സമാധാനത്തിന്റെ ആദർശ പ്രസ്ഥാനമാണ് എന്ന് വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം ആലി ഇംറാനിന്റെ 19-ാമത്തെ വചനത്തിൽ ലോകത്തെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മതമാകട്ടെ സമാധാനത്തിന്റെ മതം, ശാന്തിയുടെ മതം, സർവോപരി സട്ടാവായ ഉടയ തമ്പുരാൻ പഠിപ്പിച്ച ഈ മതം സാരസമ്പൂർണമാണ് എന്നും എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാണ് സട്ടാവായ ഉടയ തമ്പുരാൻ തൃപ്തിപ്പെട്ട മതമെന്ന് വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം മാഇദാ 3-ാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. സട്ടാവായ ഉടയ തമ്പുരാൻ പൂർണ്ണമാക്കിയ, സട്ടാവായ ഉടയ തമ്പുരാൻ തൃപ്തിപ്പെട്ടു തന്ന മതമായി സമാധാനത്തിന്റെ മതമായ ഇസ്ലാമിനെ വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുന്നു. സട്ടാവായ ഉടയ തമ്പുരൻ പരിചയപ്പെടുത്തിയ ശാന്തിയുടെ സമാധാനത്തിന്റെ സർവോപരി സമർപ്പണത്തിന്റെ ആദർശ പ്രസ്ഥാനമാണ് അവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നും മറ്റൊരു മതവും മറ്റിതര ദർശനങ്ങളും ഒന്നും തന്നെ ഉടയ തമ്പുരാന്റെ മുന്നിൽ പരിഗണിക്കപ്പെടില്ല എന്ന് വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം ആലി ഇംറാനിന്റെ 85-ാമത്തെ വചനത്തിൽ ഗൗരവത്തോടെ ലോകത്തെ പഠിപ്പിക്കുന്നു. ومن يبتغ غير الاسلام دينا فلا يقبل من وهو في الاخره من الخاسرين. സട്ടാവായ ഉടയ തമ്പുരൻ പഠിപ്പിച്ച അവന്റെ മാർഗദർശനമല്ലാതെ അവൻ പഠിപ്പിച്ച സമാധാനത്തിന്റെ സമർപ്പണത്തിന്റെ മതത്തെയല്ലാതെ മറ്റിതര മത ദർശനങ്ങളെ മറ്റിതര ആശയങ്ങളെ ഇസങ്ങളെ തന്റെ ജീവിതരേഖയായി ആരെങ്കിലും സ്വീകരിച്ചാൽ അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടില്ല എന്ന് മാത്രമല്ല നാളെ അവൻ നഷ്ടക്കാരുടെ ഗണത്തിൽ അകപ്പെട്ടു പോകുമെന്നും വിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇഹത്തിലും പരത്തിലും നമുക്ക് സമാധാനമുണ്ടാകണം, ഇഹത്തിലും പരത്തിലും നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകണം. തീർച്ചയായും സട്ടാവായ ഉടയ തമ്പുരാന്റെ മാർഗത്തിലേക്ക്, മാർഗദർശനത്തിലേക്ക് നാം തിരിച്ചു വരണമെന്ന് ചുരുക്കം. മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലും മനുഷ്യന്റെ ദാമ്പത്യ ജീവിതത്തിലും മനുഷ്യന്റെ കുടുംബ ജീവിതത്തിലും അവന്റെ സാമൂഹ്യ ജീവിതത്തിലും എല്ലാം തന്നെ സമാധാനവും സംതൃപ്തിയും ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും സട്ടാവും സംരക്ഷകനുമായ ഉടയ തമ്പുരാന്റെ മാർഗത്തിലേക്ക്, അവൻ പഠിപ്പിച്ച സമാധാന മതത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് എന്ന് ചുരുക്കം. ഇന്നിന്റെ ലോകം എല്ലാ അർത്ഥത്തിലും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്തെന്നറിയാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കലുഷിതമായ മനസ്സുമായി എല്ലാ അർത്ഥത്തിലും ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ, ഘട്ടങ്ങളിൽ
അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ മാനസികമായി തകരുകയും തളരുകയും പലപ്പോഴും അസ്വസ്ഥമായ മനസ്സുമായും കലാപകലുഷിതമായ മനസ്സുമായും അലയുകയാണ് ഇന്നിന്റെ തലമുറ. സ്വസ്ഥതക്കു വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും, ഒരൽപ്പം സമാധാനത്തിന് വേണ്ടി ലോകം കേടുകയാണ്. സമാധാനവും സ്വസ്ഥതയും തേടി അലയുന്ന ഇന്നിന്റെ തലമുറ പലപ്പോഴും പെട്ടുപോകുന്നത്, അല്ലെങ്കിൽ പോയി പോകുന്നത്, അല്ലെങ്കിൽ അഭയം തേടുന്നത് ഒന്നുകിൽ മദ്യമടക്കമുള്ള ലഹരി വസ്തുക്കളിൽ. നമുക്കറിയാം ഇന്ന് ആ രംഗത്ത് മത്സരങ്ങൾ നടക്കുന്നു. ശാന്തിയും സമാധാനവും സ്വസ്ഥതയും തേടി അലയുന്ന ആളുകൾ മദ്യമടക്കുള്ള, ബ്രൗൺ ഷുഗർ അടക്കമുള്ള, കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കളിൽ അഭയം തേടിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു വിഭാഗം സ്വസ്ഥതക്കും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി തേടി അലഞ്ഞ് ഒടുവിൽ കപടാത്മീയ കേന്ദ്രങ്ങളിൽ അഭയം തേടുന്ന ദുരന്ത കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു വശത്ത് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും തേടി അലയുന്ന ഇന്നിന്റെ തലമുറ ഒടുവിൽ വന്നുപെടുന്നത്, അല്ലെങ്കിൽ പോയി പെടുന്നത് ആത്മഹത്യയിലാണ്, സൂയിസൈഡിലാണ്. ഇങ്ങനെ ലഹരിയിലേക്കും കപടാത്മീയ കേന്ദ്രങ്ങളിലേക്കും ഒടുവിൽ ആത്മഹത്യയിലേക്ക് വരെ കാലെടുത്തു വച്ചുകൊണ്ടിരിക്കുന്ന ഇന്നിന്റെ അസ്വസ്ഥമായ മനസ്സുകൾക്ക് സ്വസ്ഥത ലഭിക്കേണ്ടതുണ്ട്, സമാധാനം ലഭിക്കേണ്ടതുണ്ട്. എന്തുണ്ട് പരിഹാരം? ഇവിടെയാണ് സ്രഷ്ടാവും സംരക്ഷകനുമായ ഉടയ തമ്പുരാന്റെ മതം വളരെ കൃത്യമായി ഇടപെടുകയും ആ രംഗത്ത് കൃത്യമായി വെളിച്ചം കാണിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറ റഅദിന്റെ 28-ാമത്തെ വചനത്തിലൂടെ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണം, സ്രഷ്ടാവും സംരക്ഷകനുമായ ഉടയ തമ്പുരാനെ കുറിച്ചുള്ള സ്മരണയിലൂടെ, അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുള്ള ജീവിതത്തിലൂടെയാണ് ആത്യന്തികമായി അസ്വസ്ഥമായ മനസ്സുകൾക്ക് സ്വസ്ഥതയും ശാന്തിയും സമാധാനവും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് ഇസ്ലാം. 13-ാം അധ്യായം സൂറ റഅദിന്റെ 28-ാമത്തെ വചനത്തിലൂടെ നാം അറിയണം, സട്ടാവായ ഉടയ തമ്പുരാനെ കുറിച്ചുള്ള സ്മരണയിലൂടെ, ദൈവബോധത്തിലൂടെ, അവന്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ചുകൊണ്ടുള്ള പരിവർത്തിതമായ ജീവിതത്തിലൂടെ. എങ്കിൽ ആരാണ് സ്രഷ്ടാവ്? ആരാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ? വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറ താഹയിലെ 49-ാമത്തെ വചനത്തിൽ ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ എന്ന ശ്രദ്ധേയമായ ചോദ്യത്തെ നമുക്ക് വായിക്കാൻ കഴിയുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അക്കാലഘട്ടത്തിൽ സാമ്രാജ്യ അധിപനായ ഫറവോ ചോദിക്കുന്ന ശ്രദ്ധേയമായ ചോദ്യം, ആരാണ് നിന്റെ നാഥൻ? ആരാണ് മൂസ നിന്റെ സ്രഷ്ടാവ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മറുപടി, റബ്ബുന ലദി ആതാ കുല്ല ഷൈഇൻ ഖൽഖഹു തുമ്മ ഹദ. ഖുർആനിലെ 20-ാം അധ്യായം സൂറ ത്വാഹയിൽ 50-ാമത്തെ വചനം, ലോകത്തെ ഏതൊരു വസ്തുവിനെയും സൃഷ്ടിച്ച് അവക്ക് അവയുടേതായ പ്രകൃതം നൽകി അവക്ക് കൃത്യവും പൂർണ്ണവുമായ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവനാരോ അവനാണ് എന്റെ സ്രഷ്ടാവ്. ലോകത്തെ പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെ സൃഷ്ടിച്ച് അവക്ക് കൃത്യമായ മാർഗവും മാർഗദർശനവും വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപതിയെ പരിചയപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം ത്വാഹയിലെ 50-ാമത്തെ വചനത്തിലൂടെ. നാം അറിയേണ്ടതുണ്ട്, കടലിന്റെ അടിത്തട്ടിലെ കൂരാക്കൂരിട്ടിൽ നാർസിൻ ടോർപിഡോ വർഗത്തിൽപ്പെട്ട മത്സ്യങ്ങൾക്ക് സ്വന്തം ശരീരത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള മാർഗവും മാർഗദർശനവും നൽകിയവൻ. ആ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇരകളെ പിടിക്കുവാനും ശത്രുവിൽ നിന്ന് രക്ഷ നേടുവാനുള്ള മാർഗവും വഴിയും അവക്ക് കാണിച്ചു കൊടുത്തവൻ. കടലിന്റെ അടിത്തട്ടിലെ കുഞ്ഞൻ മത്സ്യങ്ങളെ സൃഷ്ടിക്കുകയും അവക്ക് മുന്നോട്ടു പോകാനുള്ള മാർഗവും വെളിച്ചവും മാർഗദർശനവും നൽകിയ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന പറവകൾക്ക് അവയെ സൃഷ്ടിക്കുകയും അവക്ക് ആകാശലോകത്ത് സുന്ദരമായി പാറിക്കളിച്ച് നടക്കുവാനുള്ള വഴിയും വെളിച്ചവും മാർഗദർശനവും നൽകിയ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ. കരയിൽ കങ്കാരു തന്റെ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ 2.5 സെന്റിമീറ്റർ മാത്രമേ കങ്കാരുവിന്റെ ഇത്തിരി കുഞ്ഞന് വലിപ്പമുണ്ടാവുകയുള്ളൂ. രക്തനിറമുള്ള കുഞ്ഞൻ കണ്ണും കുഞ്ഞൻ കാലും കുഞ്ഞൻ കൈയുമുള്ള ആ ഇത്തിരി കുഞ്ഞൻ തന്റെ ജനനേന്ദ്രിയത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ജനനേന്ദ്രിയം മുതൽ തന്റെ പുറന്തോലുള്ള തോൽസഞ്ചി വരെ നാവുകൊണ്ട് വടിച്ച് ഒരു വഴിയുണ്ടാക്കി വെക്കുന്നു അമ്മ കങ്കാരു. ആ വഴിയിലൂടെ അള്ളിപ്പിടിച്ചു കയറി മാതാവിന്റെ തോൽസഞ്ചിയിലേക്ക് കാലെടുത്തു വച്ച് അമ്മിഞ്ഞ വായിലിടേണ്ട താമസം, മുലക്കണ്ണ് വായിലിടേണ്ട താമസം അതുവന്ന് വീർത്ത് ടൈറ്റാവുകയും
എത്ര ഹൈറ്റിൽ ചാടിയാലും തൻ്റെ തോൽസഞ്ചിയിൽ നിന്ന് തൻ്റെ ചോര പൈതൽ തെറിച്ചു പോവാതെ അത്ഭുതകരമായി അവക്ക് കൃത്യമായ മാർഗദർശനം നൽകിയ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഉടയതമ്പുരാൻ. കരയിലും കടലിലും മരുഭൂമിയിലും നമുക്ക് ചുറ്റുമുള്ള ഈ മഹാപ്രപഞ്ചത്തിലുള്ള ആകാശലോകത്തെ ഓരോ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും അത്ഭുതകരമായി വാർത്തെടുത്ത, അത്യത്ഭുതകരമായി കൃത്യമായ താളപ്പൊരുത്തത്തോടുകൂടെ അവയെ മുന്നോട്ട് നയിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥൻ, അവനെ ഓർക്കണമെന്നും അവൻ്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം വഴിയാണ് എല്ലാ അർത്ഥത്തിലും ശാന്തിയും സമാധാനവും സംതൃപ്തിയും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നും, സർവോപരി നാളെകളുടെ ലോകത്ത് മോക്ഷം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നും ലോകത്തെ പഠിപ്പിക്കുകയാണ് ഇസ്ലാം. നാം അറിയണം, ഈ സ്രഷ്ടാവാകട്ടെ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രൈസ്തവന്റെയും മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും സ്രഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറ ബഖറയിലെ 21-22 വചനങ്ങളിലൂടെ യാ യുഹന്നാസു ഉബ്ദു റബ്ബകും അല്ലദി ഖലഖകും വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ അല്ലദി ജഅല ലകും അൽ-അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ وانزل من السماء ماء فاخرج به من الثمرات رزقا لكم فلا تجعلوا لله اندادا وانتم تعلمون ايايا മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് വിശുദ്ധ ഖുർആൻ അവരോടായി പറയുന്നു, നമ്മോടായി പറയുന്നു, ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ചവൻ ആരോ, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചവൻ ആരോ, ആ സട്ടാവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കുന്നവരായി, അവന്റെ ഏകത്വത്തിലോ അദ്വിതീയതയിലോ നാമഗുണ വിശേഷണങ്ങളിലോ ആരെയും പങ്കുകാരെ ചേർക്കാത്തവരായി, എല്ലാ അർത്ഥത്തിലും സമാധാനമടഞ്ഞ മനസ്സിൻ്റെ ഉടമകളായി, സംതൃപ്തമായ ജീവിതം നയിക്കുന്നവരായി, വിശ്വാസരംഗത്തെ ഉജ്ജ്വലതയും വിശ്വാസരംഗത്തെ ഔന്നിത്യവും നേടിയെടുക്കുന്നവരായി ഉയർന്നു നിൽക്കാൻ മാനവരാശി കഴിയേണ്ടതുണ്ട് എന്ന് ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുന്നു. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളെ ഇസ്ലാം സ്പർശിക്കുന്നു. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും നെഞ്ചിലേറ്റുന്നവർക്ക് അവരുടെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, ഭരണ മേഖലകൾ തുടങ്ങി അവന്റെ ജീവിതത്തിന്റെ A to Z മേഖലകളും സമാധാന സംതൃപ്ത പൂരിതമാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്ലാം വ്യക്തിജീവിതം വിശുദ്ധമാക്കാൻ ഉതകുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നു. വ്യക്തിയെ നശിപ്പിക്കുന്ന സകലവിധ തിന്മകളിൽ നിന്നും വഴിദൂരം മാറി നിൽക്കണമെന്ന് ശക്തമായ താക്കീതും നിർദ്ദേശവും നൽകുന്നു. നാം അറിയേണ്ടതുണ്ട്, ഇന്ന് പലപ്പോഴും വ്യക്തികളെ, മനുഷ്യരെ തിന്മയിലേക്ക് മാടി വിളിക്കുന്ന ചുറ്റുപാടുകളും സാഹചര്യങ്ങളുമാണ് നമുക്ക് ചുറ്റുമുള്ളത്. പലപ്പോഴും ലഹരിയിലേക്ക് മത്സരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിന്റെ തലമുറ. മദ്യമടക്കം, കഞ്ചാവടക്കം, ബ്രൗൺ ഷുഗർ അടക്കം എങ്ങനെയെല്ലാം തൻ്റെ മനസ്സിൽ തൻ്റെ മസ്തിഷ്കത്തെ മയക്കിക്കടത്താനാവുമോ, തൻ്റെ തലച്ചോറിനെ ജീവച്ഛവമാക്കാനാവുമോ, ആ ഒരർത്ഥത്തിലുള്ള മദ്യത്തിൻ്റെ ലഹരിയിലേക്ക് കൂപ്പുകുത്തി കൊട്ടിയിരിക്കുകയാണ് ഇന്നിന്റെ ലോകം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരുള്ള കേരളക്കരയിൽ പോലും ഏതാഘോഷം വന്നാലും മത്സരമാണ്, കോടികളുടെ കച്ചവടം നടക്കുന്നു. റവന്യൂ വകുപ്പിന് വിദേശ മദ്യ ഷോപ്പുകൾക്ക് മുന്നിൽ വളരെ ക്ഷമയോടെ അവധാനതയോടെ കാത്തു നിൽക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏതർത്ഥത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കുമുള്ള അടിസ്ഥാന കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് കൊലയാകട്ടെ, കൊള്ളയാകട്ടെ, അതേപോലെ തന്നെ അതിർത്തി തർക്കങ്ങളാകട്ടെ, വ്യഭിചാരമാകട്ടെ, ബലാത്സംഗങ്ങളാകട്ടെ, ലോകത്ത് അതിക്രമങ്ങളിലെല്ലാം അടിസ്ഥാന കാരണങ്ങൾ അന്വേഷിച്ച് ചൊല്ലുമ്പോൾ പലപ്പോഴും വില്ലനായി മദ്യത്തെ, ലഹരിയെ നമുക്ക് വായിക്കാൻ കഴിയുന്നു. വിശുദ്ധ ഖുർആൻ അവിടെ ഇടപെടുന്നു. ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. മദ്യമാകട്ടെ, ചൂതാട്ടമാകട്ടെ, പ്രശ്നം വെക്കലാകട്ടെ, പ്രതിഷ്ഠകളാകട്ടെ, എല്ലാ അർത്ഥത്തിലും സട്ടാവും സംരക്ഷകനുമായ ഉടയതമ്പുരാന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തടയാൻ, നിങ്ങളുടെ മോക്ഷത്തിന് തടസ്സമാകുന്ന, നിങ്ങളുടെ സമാധാനത്തിന് തടസ്സമാകുന്ന, നിങ്ങളുടെ നാശത്തിന് കാരണമായി തീരും ഇവയെല്ലാം എന്ന ശക്തമായ താക്കീദ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു. നാം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് വ്യക്തിജീവിതം വിശുദ്ധമാക്കാൻ ഉതകുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും താക്കീദുകളും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു. ചൂതാട്ടം വ്യത്യസ്ത രൂപ ഭാവ തലങ്ങളിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ചുറ്റും. ലോട്ടറി അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ചൂഷണത്തിൻ്റെ മൂർത്തരൂപ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരേ സമയം മനുഷ്യന്റെ ആശയെയും കീശയെയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ചുറ്റും. അതിന് നേതൃത്വം നൽകുന്നത് അതേ ഭരണാധികാരികൾ വരെ എന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകുന്നു. ഇവിടെ ലോട്ടറി അത് ചൂഷണമാണെന്നും അത് തിന്മയാണെന്നും
വ്യക്തി ജീവിതം വിശുദ്ധമാക്കാൻ ആഗ്രഹിക്കുന്നവർ ലോട്ടറി അടക്കമുള്ള ചൂതാട്ട നടപടിക്രമങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും ശക്തമായ താക്കീത് ചെയ്യുന്ന ഇസ്ലാമിന്റെ ശ്രദ്ധേയമായ നിർദ്ദേശങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത് പലിശയടക്കമുള്ള സാമൂഹ്യ തിന്മകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് പലിശ, പലിശക്ക് പലിശ, അതിനു മുകളിൽ പലിശ, ഈ ഊറ്റിക്കുടിക്കുവാനുള്ള തൽപരകക്ഷികളും ഇരുട്ടിന്റെ ശക്തികളും ശ്രമിക്കുന്ന ഒരു കാലഘട്ടം. ലോകത്തെ ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് കോടിക്കണക്കിന് പലിശക്ക് പണം കൊടുത്ത് അതിന്റെ ഇരട്ടിക്കിരട്ടി പലിശയായി തിരിച്ചു വാങ്ങിക്കൊള്ളാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തെ സാമ്രാജ്യത്വ കുത്തകകൾ. ഒരിക്കലും തിരിച്ചടക്കാൻ കഴിയാത്ത തലത്തിൽ പലിശ ഭാരം ദരിദ്ര രാഷ്ട്രങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന സാമ്രാജ്യത്വ കുത്തകകൾ. ലഭിക്കുന്ന പലിശ പണം കൊണ്ട് ആയുധ കൂമ്പാരങ്ങൾ വാരിക്കൂട്ടി അതേ ആയുധ കൂമ്പാരങ്ങൾ കൊണ്ട് ദരിദ്ര രാഷ്ട്രങ്ങളെ തച്ചു തകർക്കുന്ന ലോകത്തെ സാമ്രാജ്യത്വ കുത്തകകൾ. ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധികൾക്ക് ഫൈനാൻഷ്യൽ ക്രൈസിസിനുള്ള അടിസ്ഥാന മൂല കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ സാമ്പത്തിക രംഗത്തെ വിദഗ്ധന്മാരുടെ പ്രതികരണം പലിശയും ഊഹ കച്ചവടവുമാണ് എന്ന ഉത്തരം അവർ പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും മനുഷ്യന്റെ വ്യക്തി ജീവിതം മുതൽ സാമൂഹ്യ തലത്തവരെ തകർത്തെറിയുന്ന പലിശ എന്ന തിന്മയെ ശക്തമായി താക്കീത് ചെയ്യുകയാണ് വിശുദ്ധ ഖുർആൻ. രണ്ടാം അധ്യായം ബഖറ 275-ാമത്തെ വചനത്തിലൂടെ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, കച്ചവടം അനുവദിച്ച ഇസ്ലാം പലിശ നിഷിദ്ധമാക്കുന്നു എന്ന ശക്തമായ വരികൾ ഖുർആൻ രണ്ടാം അധ്യായം ബഖറയിലെ 275-ാമത്തെ വചനത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഇന്ന് സ്ത്രീയുടെ സൗന്ദര്യ പ്രദർശനം അതിന്റെ എല്ലാ മൂർത്ത രൂപങ്ങളും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. പെണ്ണുടൽ എന്തുമാത്രം കച്ചവടവൽക്കരിക്കാൻ പറ്റുമോ അത്ര കണ്ട് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്ന കാലം. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഏതൊരു വസ്തുവും മാർക്കറ്റിൽ ചെലവഴിക്കപ്പെടണമെങ്കിൽ പെണ്ണിന്റെ മേനിയഴകിന്റെ പ്രദർശനം നടക്കണം. ആ ഒരു അർത്ഥത്തിൽ നഗ്നതാ പ്രദർശനങ്ങളും സൗന്ദര്യ പ്രദർശനങ്ങളും സജീവമായി കൊണ്ടിരിക്കുന്നു നമുക്ക് ചുറ്റും, അത് വ്യത്യസ്ത തലങ്ങളിൽ. നമ്മൾ അറിയേണ്ടതുണ്ട്, പെണ്ണിന്റെ മേനിയഴകിന്റെ പ്രദർശനം വഴി അതുവഴിയുള്ള തിന്മകളെ എല്ലാ അർത്ഥത്തിലും ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കും സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾക്കുള്ള അടിസ്ഥാന കാരണങ്ങളായി പെണ്ണിന്റെ വേഷവിധാനം ഒരു പ്രധാന ഘടകമെന്ന് ബോധമുള്ള ആളുകൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം. തലനരച്ച പ്രായമുള്ള സമൂഹത്തിലെ മധ്യവയസ്സ് പിന്നിട്ട് വാർദ്ധക്യത്തിലേക്ക് എത്തിയ അമ്മമാരും ഉമ്മമാരും അമ്മച്ചിമാരും ഒരുപോലെ പറയുന്നു, പെൺകുട്ടികൾ മാന്യമായ വേഷവിധാനം സ്വീകരിക്കണമെന്ന്. അവർക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങളിൽ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ പെണ്ണിന്റെ മേനിയഴകിന്റെ പ്രദർശനമെന്ന് പക്വതയുള്ളവരടക്കം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സൗന്ദര്യ പ്രദർശനങ്ങൾ അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള മൂർത്ത രൂപങ്ങളും സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്തെ കച്ചവട സമ്രാട്ടുകളും അതേപോലെ തന്നെ സാമ്രാജ്യത്വ കുത്തകകളും പെണ്ണിന്റെ ഉടൽ പരമാവധി വിൽപ്പന ചരക്കാക്കി കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഇടപെടുന്നു. സ്ത്രീകൾ അവരുടെ ശിരോവസ്ത്രം മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം, മാന്യമായ വേഷവിധാനം സ്വീകരിക്കണം. എന്തിന്? അവർ തിരിച്ചറിയപ്പെടാനും അവർ ആക്രമിക്കപ്പെടാതിരിക്കാനും എന്ന് വളരെ ഗൗരവത്തോടെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. 33-ാം അധ്യായം അഹ്സാബിന്റെ 59-ാമത്തെ വചനത്തിലൂടെ പെണ്ണിന്റെ മേനിയഴക് കാണുമ്പോൾ, സൗന്ദര്യം കാണുമ്പോൾ, നഗ്നതാ പ്രദർശനങ്ങൾ കാണുമ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിലുള്ള ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ള ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നും പെൺ ശരീരത്തേക്കാൾ 10 ഇരട്ടി മുതൽ 20 ഇരട്ടി വരെ പുരുഷ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ സാന്നിധ്യമുണ്ട് എന്നും അത്തരത്തിലുള്ള ടെസ്റ്റോസ്റ്ററോണിന്റെ ഉൽപ്പാദനം നടക്കുമ്പോൾ സ്വാഭാവികമായും ഒന്നുകിൽ അവന് ലൈംഗിക പൂർത്തീകരണം നടക്കണം, അത് നടന്നില്ല എങ്കിൽ അടുത്ത സ്റ്റെപ്പ് അവന്റെ ഭാഗത്തു നിന്നുണ്ടാവുക അതിക്രമമായിരിക്കും, ക്രൈമായിരിക്കുമെന്ന് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുമ്പോൾ വളരെ ഗൗരവമായി ഈ വിഷയത്തെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ആക്രമിക്കപ്പെടാതിരിക്കാൻ, അവർ തിരിച്ചറിയപ്പെടാൻ എന്ന് പറയുന്നു ഇസ്ലാം. എല്ലാ അർത്ഥത്തിലും പെണ്ണിന്റെ നന്മക്ക്, പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന്, എല്ലാ അർത്ഥത്തിലും സമാധാനപരമായ ജീവിതത്തിന്, പെൺ സമൂഹത്തിന്, സമൂഹത്തിൽ കുടുംബത്തിൽ സമാധാനത്തിന്, വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധിയുടെ ഭാഗമായി കൊണ്ട് മാന്യമായ വേഷവിധാനം സ്വീകരിക്കണം ആണും പെണ്ണും എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. ഇന്ന് നമുക്കിടയിൽ വ്യഭിചാരം എന്ന പച്ചത്തോന്നിവാസം പെരുകിക്കൊണ്ടിരിക്കുന്ന കാലം, അതൊരു തിന്മയായി പോലും കാണാൻ മടിക്കുന്ന, അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന തലത്തിൽ നോക്കിക്കാണുന്ന ആളുകളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്ന കാലം. നമ്മൾ അറിയേണ്ടതുണ്ട്, കേരളത്തിന്റെ മുഖ്യധാര ആനുകാലികങ്ങൾ പോലും
എന്തിനാണ് കുടുംബം എന്ന വേലിക്കെട്ടിന്റെ അകത്ത് നിൽക്കണം? നിങ്ങൾ കുടുംബം എന്ന വേലിക്കെട്ട് ചാടിക്കടന്ന് തോന്നിവാസങ്ങളിലേക്ക് പോയി പോകണമെന്ന് തുറന്ന് ആവശ്യപ്പെടുന്ന ആനുകാലിക ചർച്ചകൾ കേരളത്തിന്റെ മുഖ്യധാര ആഴ്ചപ്പതിപ്പുകളിൽ കേരളത്തിന്റെ ബുദ്ധിജീവികൾ തുടർലേഖനങ്ങളായി എഴുതുന്നു. നമ്മൾ അറിയണം, മാനവും മാംസവും വിട്ട് ജീവിക്കുന്ന അഭിസാരികകൾ അവർ പ്രത്യേകമായ സംഘങ്ങളും കൂട്ടായ്മകളും ഉണ്ടാക്കുകയും ഞങ്ങളെ ഇനി ഒരിക്കലും അഭിസാരിക വേശ്യ എന്ന് വിളിക്കരുത്, മറിച്ച് സെക്സ് വർക്കേഴ്സ് എന്ന് വിളിക്കാവൂ, ഞങ്ങളെ എങ്ങാനും വേശ്യ എന്ന് വിളിച്ചാൽ കേസുകൊടുക്കുമെന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകുന്നു. മാനവും മാംസവും വിട്ട് ജീവിക്കുവാനും ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളിലേക്ക് മുന്നോട്ടു പോവാനുള്ള നിയമ സാധുതകൾ ലഭിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ആളുകൾ കോടതികളെ സമീപിക്കുന്ന, തെരുവുകളിൽ പ്രകടനം നടത്തുന്ന രംഗങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകുന്നു. ഇങ്ങനെ കുടുംബ തകർച്ചക്ക്, സമൂഹത്തിന്റെ തകർച്ചക്ക്, ധാർമ്മിക സദാചാര മൂല്യ തകർച്ചക്കെല്ലാം നിമിത്തമാകുന്ന, എല്ലാ അർത്ഥത്തിലുമുള്ള വ്യക്തി ജീവിതം മുതൽ സാമൂഹ്യ തലം വരെയുള്ള വിശുദ്ധമായ ജീവിതത്തെയെല്ലാം തകർത്തെറിയുന്ന, സമാധാന അന്തരീക്ഷത്തെ പിച്ചിച്ചീന്തുന്ന ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾക്കെതിരെ വിശുദ്ധ ഖുർആൻ ശക്തമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നു. 17-ാം അധ്യായം സൂറ ഇസ്രായീലിന്റെ 32-ാമത്തെ വചനത്തിലൂടെ വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശത വസാ സബീല, നിങ്ങൾ അടുക്കുക പോലും അരുത് വ്യഭിചാരത്തിലേക്ക്, വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്, മറിച്ച് വ്യഭിചാരത്തിലെ കാരണമായി തീരാകുന്ന സകല നടപടിക്രമങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പഠിപ്പിച്ച ശ്രദ്ധേയമായ വിശുദ്ധ ഖുർആന്റെ വരികൾ, അതും മ്ലേച്ഛമാണ് എന്നും തോന്നിവാസമാണ് എന്നും മാറി നിൽക്കണമെന്നുള്ള നിർദ്ദേശം നൽകുന്ന വിശുദ്ധ ഖുർആന്റെ വരികൾ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തെ വിശുദ്ധമാക്കാൻ ഉതകുന്ന, അവൻ പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും, അത് ലഹരിയാകട്ടെ, അത് പലിശയാകട്ടെ, അത് ചൂതാട്ടമാകട്ടെ, അത് വ്യത്യസ്തങ്ങളായ സാമ്പത്തിക ചൂഷണങ്ങളാകട്ടെ, അതോടൊപ്പം തന്നെ സൗന്ദര്യ പ്രദർശനങ്ങളാകട്ടെ, മാനവും മാംസവും വിറ്റ് ജീവിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള തോന്നിവാസ വ്യഭിചാര നടപടിക്രമങ്ങളാകട്ടെ, അരുതി എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ, ഇസ്ലാമിന്റെ ഗൗരവമായ കൽപ്പനകളും നിയമങ്ങളും. ഒരു വ്യക്തി അവന്റെ ജീവിതം വിശുദ്ധമാക്കുന്നതിന്റെ ഭാഗമെന്നോണം അവന്റെ സ്വഭാവത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകണമെന്നും, ഒരിക്കലും ഒരു മനുഷ്യൻ അഹങ്കാരിയാകരുത് എന്നും അവൻ സ്വാർത്ഥനാകരുത് എന്നുമുള്ള നിർദ്ദേശം നൽകുന്ന ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ. മറിച്ച് അതേസമയം അവൻ നിസ്വാർത്ഥനാകണമെന്നും അതോടൊപ്പം തന്നെ വിനയാന്യുധനാകണമെന്നും സട്ടാവായ ഉടയതം വരാന്റെ ശ്രദ്ധേയമായ കൽപ്പനകൾ. തന്റെ സഹജീവികൾക്ക് മാപ്പ് നൽകുന്ന, കോപത്തെ അടക്കുവെക്കുന്ന, അതോടൊപ്പം തന്നെ സാധുവിന്റെ അർഹരായ ആളുകളുടെ അവകാശങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ കണ്ണീരൊപ്പാനുള്ള മനസ്സുണ്ടാകണമെന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആന്റെ വരികൾ. 3-ാം അധ്യായം ആലി ഇമ്രാനിന്റെ 134-ാമത്തെ വചനത്തിലൂടെ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ വദ്ദറാ വൽകാളിമീന അൽഗൈൽ വആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. സന്തോഷാവസ്ഥയിലും ദുഃഖാവസ്ഥയിലും അർഹരായ ആളുകളെ പരിഗണിക്കുകയും അവർക്ക് ദാനധർമ്മം നൽകുകയും തന്റെ കോപത്തെ ഒതുക്കി വെക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവരാണ് വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ആളുകൾ. അവരെയാണ് സ്രഷ്ടാവിന് ഇഷ്ടമെന്നുള്ള ഖുർആനിന്റെ പരിചയപ്പെടുത്തലുകൾ ഖുർആനിലെ 3-ാം അധ്യായം ആലി ഇമ്രാനിന്റെ 134-ാമത്തെ വചനത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ചുരുക്കത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതം വിശുദ്ധമാകണമെങ്കിൽ, ആ വ്യക്തി ജീവിതത്തിൽ അവന് സമാധാനവും സംതൃപ്തിയും ലഭിക്കണമെങ്കിൽ, അവന്റെ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ട മാനിക്കേണ്ട നന്മകളെ കുറിച്ച് പഠിപ്പിക്കുകയും അവൻ മാറ്റി നിർത്തേണ്ട, അവൻ മാറി നിൽക്കേണ്ട തിന്മകളെ കുറിച്ച് ശക്തമായ ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിന്റെ ശ്രദ്ധേയമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും. അവന്റെ വ്യക്തി ജീവിതം മാത്രമല്ല, അവന്റെ കുടുംബ ദാമ്പത്യ ജീവിതത്തെ അടക്കം ഇസ്ലാം സ്പർശിക്കുന്നു. വിവാഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിന് ഇസ്ലാമിന് പറയുവാനുള്ളത് അതെ, സമാധാനത്തോടെ ഒത്തുചേരേണ്ടതിന് വിവാഹത്തെ പരിചയപ്പെടുത്തുന്ന ഇസ്ലാം. ദാമ്പത്യ ജീവിതത്തിലും ബന്ധത്തിലും സമാധാനവും അതോടൊപ്പം തന്നെ സ്നേഹവും ഇഷ്ടവും കരുണയും ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുന്ന ഖുർആന്റെ വരികൾ. 30-ാം അധ്യായം സൂറ ലുക്മാനിന്റെ 21-ാമത്തെ, സൂറ റോമിന്റെ 21-ാമത്തെ വചനം. ഉമിന ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദത വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൽ ലഖൗമി യതഫക്കറൂൻ. നിങ്ങൾ സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചുണ്ടാക്കി തന്നവനാണ് നിങ്ങളുടെ നാഥൻ. നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും ഇട്ടു തന്നവൻ, ഇഷ്ടവും സ്നേഹവും കാരുണ്യവും ഇട്ടു തന്നവൻ. തീർച്ചയായും ചിന്തിക്കുന്നവർക്കിതിൽ ഒട്ടനവധി ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഖുർആന്റെ വരികൾ. ദാമ്പത്യ ബന്ധം, പവിത്രമായ ബന്ധമായി ഇസ്ലാം അതിന് നോക്കിക്കാണുന്നു.
എന്നാൽ ദാമ്പത്യ ബന്ധത്തിന്റെ പവിത്രതയെയും അതിന്റെ നന്മയെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിക്കൊണ്ടിരിക്കുന്നു. അവിഹിത ബന്ധങ്ങൾ നിർബന്ധം തുടർന്നുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ, വൈവാഹിക കുടുംബ ദാമ്പത്യ ബന്ധത്തിന്റെ പരിധിയും അതിന്റെ പവിത്രതയും അനുസരിച്ച് ജീവിക്കുന്ന സമൂഹത്തോട് നിങ്ങൾ വേലിചാടണമെന്ന് പച്ചക്ക് പറയുന്ന ചിന്തകളും ആനുകാലികങ്ങളും നമുക്കിടയിൽ സജീവമായ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന കാലം. പരസ്പരം അറിയുകയും ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും അവകാശങ്ങൾ വകവച്ചു കൊടുക്കുകയും ബാധ്യതകൾ നിർവഹിക്കുകയും ചെയ്യുക വഴിയാണ് വൈവാഹിക ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. എന്നാൽ ഒരു വശത്ത് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കുടുംബം യുദ്ധഭൂമിയായി പോവുകയും തങ്ങളുടെ വീട് കലാപഭൂമിയായി തീരുകയും ചെയ്യുന്ന ദുരന്തങ്ങൾ, ഭാര്യയും ഭർത്താവും പരസ്പരം ആയുധമെടുക്കുന്ന, വാക്പോരിന് നേതൃത്വം നൽകുന്ന, അതിന്റെ നടുവിൽ വളരാൻ വിധിക്കപ്പെട്ട കുരുന്നു പൈതലുകളുടെ മാനസികാവസ്ഥ എന്തുമാത്രം ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ അർഹമായ അവകാശങ്ങൾ പരസ്പരം വകവെച്ചു കൊടുത്ത് ബാധ്യതകൾ കൃത്യമായി നിർവഹിച്ച് പരസ്പരം അറിഞ്ഞ് ഉൾക്കൊണ്ട് വിട്ടുവീഴ്ചയോടെ സ്നേഹത്തോടെ സമാധാനത്തോടെ കുടുംബജീവിതം നയിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആന്റെ വരികൾ. രണ്ടാമത്തെയും സൂറ ബഖറയിലെ 228-ാമത്തെ വചനത്തിലൂടെ സ്ത്രീകളുടെ സ്ത്രീകൾക്ക് ബാധ്യതകൾ ഉള്ളതോടൊപ്പം തന്നെ അവർക്ക് അർഹമായ അവകാശങ്ങൾ ഉണ്ട് എന്ന് ഗൗരവത്തോടെ ലോകത്തെ പഠിപ്പിക്കുകയാണ് ഇസ്ലാം വിശുദ്ധ ഖുർആൻ. ഇങ്ങനെ സമാധാനപൂർവമായ വൈവാഹിക ജീവിതത്തിന് ദാമ്പത്യ ജീവിതത്തിന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ. മക്കളെ സ്നേഹിക്കണമെന്നും മക്കൾക്കിടയിൽ നീതിപൂർവം നിലപാടുകൾ സ്വീകരിക്കണമെന്നും അവരെ പരിഗണിക്കണമെന്നും അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണമെന്നും പഠിപ്പിക്കുന്നു ഇസ്ലാം. എന്നാൽ ഇന്ന് നമുക്ക് ചുറ്റും സ്വന്തം കുഞ്ഞിനെ അമ്മിഞ്ഞു നൽകാൻ പോലും ഇന്നത്തെ തലമുറയിലെ പുതിയ മാതാക്കൾക്ക് മടിയാണ്. സൗന്ദര്യം ക്ഷയിച്ചു പോകുമെന്നുള്ള തെറ്റുധാരണ. എന്നാൽ ഈ അടുത്ത കാലത്തെ പഠനങ്ങൾ മര്യാദക്ക് കൃത്യമായി തന്റെ ചോരപ്പൈതലിന് അമ്മിഞ്ഞ നൽകാത്ത സ്ത്രീകളിലാണ്, മാതാക്കളിലാണ് സ്തനാർബുദം പെരുകിക്കൊണ്ടിരിക്കുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന വർത്തമാനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ അറിയേണ്ടതുണ്ട്, ചോരപ്പൈതലിന്റെ അവന് ലഭിക്കേണ്ട അർഹമായ അവകാശമായ അമ്മിഞ്ഞു പോലും നിഷേധിക്കപ്പെടുന്ന കാലം. ഒരു കുഞ്ഞിന്റെ മസ്തിഷ്ക കോശങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ, അവന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ തൊട്ടുണർത്തുന്ന, അവന്റെ നെർവസ് സിസ്റ്റത്തിന് അതിന്റെ വളർച്ചയ്ക്കെല്ലാം സഹായകമാകുന്ന എല്ലാ ഘടകങ്ങളും ഒത്തിണങ്ങിയ ദിവ്യ ഔഷധമാണ്, ദിവ്യാമൃതമാണ് യഥാർത്ഥത്തിൽ അമ്മിഞ്ഞ്. അത് അവന്റെ അവകാശമെന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം. സൂറ ബഖറയിലെ ശ്രദ്ധേയമായ വചനത്തിലൂടെ മാതാക്കൾ അവരുടെ മക്കൾക്ക് അർഹമായ സമയം അമ്മിഞ്ഞ് നൽകേണ്ടതുണ്ട് എന്ന് ലോകത്തെ പഠിപ്പിച്ച വിശുദ്ധ ഖുർആന്റെ വരികൾ. മക്കൾക്ക് അവരുടെ അർഹമായ അവകാശങ്ങളെ പരിഗണിക്കണമെന്നും അവരെ സ്നേഹിക്കണമെന്നും അവരെ ചുംബിക്കണമെന്നും അവരെ അടച്ചു ചേർത്തി പിടിക്കണമെന്നും പഠിപ്പിക്കുന്ന ഇസ്ലാം. എന്നാൽ സ്വന്തം മക്കളെ ഒന്ന് ചുംബിക്കാൻ പോലും ഇന്നത്തെ മാതാപിതാക്കൾക്ക് സമയമില്ല. തന്റെ മക്കളോടുള്ള തനിക്കുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ പോലും ഇന്നത്തെ മാതാപിതാക്കൾക്ക് നേരമില്ല. പലപ്പോഴും മാതാപിതാക്കളിൽ നിന്ന് അർഹമായ സ്നേഹം ലഭിക്കാതിരിക്കുമ്പോൾ, സ്നേഹമുള്ള തലോടലും ചുംബനവും ലഭിക്കാതിരിക്കുമ്പോൾ ആ മക്കൾ പല വഴികളിലേക്ക് ചെതറിപ്പോകുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, കുട്ടികൾക്കിടയിൽ പോലും നീതിയുക്തമായ നിലപാടുകളും നടപടിക്രമങ്ങളും സ്വീകരിക്കാതെ അനീതിയിൽ അധിഷ്ഠിതമായ നിലപാടുകൾ രക്ഷിതാക്കൾ സ്വീകരിക്കുമ്പോൾ പരസ്പരം സഹോദരങ്ങൾ വടിവാളെടുക്കുന്ന ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകുന്നു. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കിടയിൽ പോലും നീതിപൂർവം വർത്തിക്കുന്നതിന് പകരം പെൺകുട്ടികളെ അവഗണിക്കുകയും ആൺകുട്ടികളെ മാത്രം പ്രത്യേകം പരിഗണിക്കുകയും ചെയ്യുമ്പോൾ അത്തരം നടപടിക്രമങ്ങൾക്കെതിരെ, അനീതി അധിഷ്ഠിതമായ നടപടിക്രമങ്ങൾക്കെതിരെ ഗൗരവമായ താക്കീത് നൽകുന്നു ഇസ്ലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുലു ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പുലർത്തണമെന്ന്. മാത്രമല്ല, പെൺകുഞ്ഞിനെ മോശമായി കാണുകയും അതിൽ അപമാനമായി നോക്കി കാണുകയും ഒരു ശകുനമായി നോക്കി കാണുകയും ഗർഭാശയത്തിൽ വെച്ച് തന്നെ അറുകൊല ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് മാറി ചിന്തിക്കുന്ന ഇന്നിന്റെ രക്ഷിതാക്കൾ. ولا تقتلوا اولادكم خشيه املاق نحن نرزقكم واياكم ان قتلهم كان خطا كبيرا. 17-ാം അധ്യായം സൂറ ഇസ്രായിന്റെ ശ്രദ്ധേയമായ വചനത്തിലൂടെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ അറുകൊല ചെയ്യരുത്, നിങ്ങൾക്കും അവർക്കും ഉപജീവനം നൽകുന്നവൻ നാം ആയിരിക്കെ നിങ്ങൾ ചെയ്യുന്ന ഈ നടപടിക്രമം കൊടും ക്രൂരതയാണ്, വലിയ അപരാധമാണെന്ന് താക്കീത് ചെയ്യുന്ന അള്ളാഹുവിന്റെ വചനങ്ങൾ. മക്കളെ പരിഗണിക്കണമെന്നും
മക്കളെ സ്നേഹിക്കണമെന്നും നീതിപൂർവമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന്, അതുവഴി മക്കൾക്കും രക്ഷിതാക്കൾക്കിടയിൽ സമാധാനവും അവരുടെ ജീവിതത്തിൽ സംതൃപ്തിയും ഉണ്ടാകാൻ ഉതകുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം മാതാപിതാക്കളെ പരിഗണിക്കണമെന്നും സ്നേഹിക്കണമെന്നും ആദരിക്കണമെന്നും സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ വിനയത്തിന്റെ ചിറകുകൾ അവർക്ക് മേൽ താഴ്ത്തി കൊടുക്കണമെന്നും അവരോട് ഛേ എന്ന വാക്കുപോലും പറയരുത് എന്നും അവർക്കു വേണ്ടി റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നും ലോകത്തെ പഠിപ്പിക്കുന്ന ഇസ്ലാം. പതിനേഴാം അധ്യായം ഇസ്രായേലിന്റെ 22 മുതൽ 24 വരെയുള്ള വരികളിൽ ഈ ആയത്തുകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് നമുക്കിടയിൽ വൃദ്ധസദനങ്ങൾ പെരുകുകയും 10 മാസം ഒന്നുപറ്റ മാതാവിന്റെ നെഞ്ചു കുത്തിക്കീറുന്ന മകനെ, തന്നെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയെടുത്ത പിതാവിന്റെ കഴുത്തെറുക്കുന്ന മകനെ നമുക്ക് ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. വൃദ്ധസദനങ്ങൾ പെരുകുന്നു, മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്നു, വലിച്ചെറിയപ്പെടുന്നു, പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുകയും എല്ലാ അർത്ഥത്തിലും ആ കുടുംബത്തിൽ മക്കൾക്കിടയിൽ രക്ഷിതാക്കൾക്കിടയിൽ ഇണക്കവും സമാധാനവും അവരുടെ കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയും ഉണ്ടാകാൻ ഉതകുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും മക്കൾക്കും രക്ഷിതാക്കൾക്കും നൽകുന്ന ഇസ്ലാം കുടുംബങ്ങൾ കുടുംബ ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയും തകർന്ന് തരിപ്പണമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലം. തന്റെ രക്തബന്ധുക്കളെ പോലും തിരിച്ചറിയാത്ത അല്ലെങ്കിൽ അറിയാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കാത്ത ഒരു കാലം. ഇതിനിടയിൽ കുടുംബ ബന്ധങ്ങളെ ഇണക്കി ചേർക്കണമെന്നും സട്ടവായുടയതമ്പരാണ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച സമാധാനത്തിന്റെ മതത്തിന്റെ നിർദ്ദേശങ്ങൾ 4 ജൈനിസാഇന്റെ 1 വചനത്തിൽ നമുക്കിത് വായിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അയൽപക്ക ബന്ധങ്ങൾ കൂട്ടിയിണക്കപ്പെടണമെന്നും അയൽക്കാരൻ ഏതു മതത്തിലോ വർഗത്തിലോ വിഭാഗത്തിലോ പെട്ടവനാകട്ടെ അവനെ പരിഗണിക്കണമെന്നും, അവൻ പട്ടിണി കിടക്കുകയാണെങ്കിൽ വയറ് നിറച്ച് തിന്നുന്നവൻ മുസ്ലിം അല്ല എന്ന് പഠിപ്പിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽപക്ക ബന്ധങ്ങൾ ഇണക്കത്തിലും സ്നേഹത്തിലേക്കും കടന്നു വരുന്നതിന് പകരം പരസ്പരമുള്ള ശത്രുതയിലേക്കും വെല്ലുവിളികളിലേക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, വൈരാഗ്യ ചിന്തയിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് അയൽപക്ക ബന്ധങ്ങളെ കൂട്ടിയിണക്കാൻ ഉതകുന്ന, അവർക്കിടയിൽ സമാധാനവും സ്വസ്ഥതയും സംതൃപ്തമായ അയൽപക്ക ജീവിതത്തിൽ അത്തരമൊരു അവസ്ഥയുണ്ടാകാൻ ഉതകുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം രാഷ്ട്ര സംവിധാനങ്ങളിലേക്ക് സാമൂഹ്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ജാതിയുടെയും വർഗത്തിന്റെയും വിഭാഗീയതയുടെയും വർഗീയ ചിന്തയുടെയും പേരിൽ പരസ്പരം വെട്ടുകയും കുത്തുകയും കൊല്ലുകയും വർഗീയവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തെ പിച്ചു ചീന്തുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കാലം. ഇവിടെ നമ്മളേവരും ഏകോദര സഹോദരങ്ങളാണെന്നും ആദ്യ പിതാവിന്റെയും മാതാവിന്റെയും മക്കൾ തലമുറയിലെ അംഗങ്ങളാണെന്നും പരസ്പരം വെട്ടുകയും കുത്തുകയും കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്യേണ്ടവരല്ല നമ്മളെന്നും പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ വരികൾ, വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ. ജനങ്ങളെ, നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണ്. വ്യത്യസ്ത മതങ്ങൾ വ്യത്യസ്ത ജനവിഭാഗങ്ങളാക്കി നാം നിങ്ങളെ തിരിച്ചത് ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ദേശത്തിന്റെ ഭാഷയുടെ പേരിൽ പരസ്പരം വെട്ടാനും കുത്താനും കൊല്ലാനും നശിപ്പിക്കാനും വർഗീയവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തി നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തെ പിച്ചു ചീന്തുവാനും വേണ്ടി അല്ല, മറിച്ച് ലിതഅറഫു, നിങ്ങൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും. ഇന്നാ അക്രമക്കും ഇൻദല്ലാഹി തഖാകും ഇൻദല്ലാഹി അലീമുൻ ഖബീർ, ഏകനും സട്ടാവും സംരക്ഷകനുമായ ഉടയ തമ്പുരാന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനവും മാനവും ഉള്ളവര് തൊലിവെളുത്തവനോ നിങ്ങളുടെ കൂട്ടത്തിലെ തൊലിവെളുത്തവനോ നിങ്ങളുടെ കൂട്ടത്തിൽ ഉന്നത തറവാടിക്കോ നിങ്ങളുടെ കൂട്ടത്തിലെ ഉന്നത പോലെ ജാതിയിലെ അംഗത്തിനോ നിങ്ങളുടെ കൂട്ടത്തിലെ മുതലാളിക്കോ നിങ്ങളുടെ കൂട്ടത്തിലെ ആരോഗ്യ ദൃഢഗാത്രനോ അല്ല, മറിച്ച് നിങ്ങളിൽ ആരോ ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ സമൂലമായും പരിവർത്തിപ്പിക്കുന്നത് അവനാണ് സട്ടാവിങ്കിൽ സ്ഥാനം മാനം മഹിതമായ പദവി എന്ന മഹിതമായ മാനവ സഹോദര്യത്തിന്റെ സമാധാനത്തിന്റെ ശാന്തിയുടെ സന്ദേശത്തെ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം സൂറ ഹുജറാത്തിന്റെ 13-ാമത്തെ വചനത്തിലൂടെ. ഞാൻ പറഞ്ഞു വന്നത് വ്യക്തി ജീവിതം മുതൽ സാമൂഹ്യ തലം വരെ സമാധാന സംതൃപ്തിയിൽ അധിഷ്ഠിതമായ ഒരു തലമുണ്ടാകാൻ ഉതകുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും വിലക്കുകളും മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം എല്ലാ അർത്ഥത്തിലും സമാധാനത്തിന്റെ മതമാണ്. സമാധാനത്തിലേക്ക് മാനവരാശിയെ ക്ഷണിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ അകത്താണെങ്കിലും ഇസ്ലാമികേതര രാഷ്ട്ര സംവിധാനത്തിന്റെ അകത്താണെങ്കിലും അവൻ സമാധാനം ത്തിന്റെ സന്ദേശത്തെ തനിക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് പകർന്നു നൽകുകയും എല്ലാ അർത്ഥത്തിലും സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നവരായിരിക്കും. ഒരിക്കലും അവൻ ഒരു പ്രശ്നക്കാരനായിരിക്കില്ല.
ഒരിക്കലും അവൻ ഒരു കലാപകാരിയായിരിക്കില്ല, ഒരിക്കലും നിലനിൽക്കുന്ന സമാധാനാന്തരീക്ഷത്തെ പിച്ചു ചിന്തുന്നവനായിരിക്കില്ല. ആ രംഗത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കൃത്യമായ മാതൃക. വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അനുപമമായ മാതൃകയുണ്ട് എന്ന് 34-ാമത്തെ സൂറ സബഇന്റെ 28-ാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിനുള്ള മാതൃകയാക്കി മാനവരാശിയുടെ റോൾ മോഡലാക്കി പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എ ടു സെഡ് മേഖലയിലും നമുക്ക് മാതൃകയുണ്ട്. എല്ലാ തലങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, മക്ക കാലഘട്ടം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ച റബ്ബ് പ്രവാചകനായി തെരഞ്ഞെടുക്കുകയും ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിന്റെ നാഥനേകനാണെന്നും അവനെ മാത്രം ആരാധിക്കണമെന്നുള്ള ദിവ്യ വെളിപാട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ചുറ്റും ബഹുദൈവാരാധനയും ബഹുദൈവാരാധന അധിഷ്ഠിതമായ വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം അതിന്റെ ഏറ്റവും മൂർത്ത രൂപങ്ങൾ സ്വീകരിച്ചിരുന്ന ഒരു കാലഘട്ടം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ലഭിച്ച ഈ സമാധാനത്തിന്റെ സന്ദേശത്തെ സട്ടാവായുടയ തമ്പുരാനെ മാത്രം ആരാധിക്കുക വഴിയാണ് അസ്വസ്ഥമായ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ എന്നും സട്ടാവായുടയ തമ്പുരന്റെ മാർഗദർശനത്തെ ജീവിതത്തിന്റെ നിഖില തലങ്ങളിലും പ്രായോഗികവൽക്കരിക്കുക വഴി മാത്രമാണ് വൈയക്തിക തലം മുതൽ സാമൂഹ്യ തലം വരെയുള്ള ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും ഉണ്ടാവുകയുള്ളൂ എന്നും സർവോപരി നാളെയുടെ ലോകത്ത് പാരത്രിക ലോകത്ത് സമാധാനവും മോക്ഷവും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉറ്റവരെ ഉടയവരെ തന്റെ നാട്ടുകാരെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ തുറന്ന മനസ്സുമായി പരിചയപ്പെടുത്തി. അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ ഉണ്ടായി. അതുവരെ എല്ലാവരും സ്നേഹാധരവോടെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന അദ്ദേഹത്തെ പല മോശമായ വർത്തമാനങ്ങൾ കൊണ്ട് കള്ളവാദിയായും ജാലവിദ്യക്കാരനായും വ്യത്യസ്തങ്ങളായ തലത്തിൽ അദ്ദേഹത്തെ ചീത്ത പറയുകയും വിമർശിക്കുകയും ചെയ്യുന്ന സ്ത്രീ വിശേഷമുണ്ടായി. തന്റെ ചുറ്റുമുള്ള ആളുകൾ തന്നെ ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുമ്പോൾ തനിക്കെതിരെ കല്ലെറിയുമ്പോൾ ഈ മഹിതമായ സമാധാനത്തിന്റെ സന്ദേശത്തെ നെഞ്ചിലേറ്റിയ തന്റെ അനുയായികൾ തന്റെ മുന്നിൽ വെച്ച് ക്രൂരമായി അറുകൊല ചെയ്യപ്പെടുമ്പോൾ തിരിച്ചടിക്കുകയോ തിരിച്ചു വാളെടുക്കുകയോ തിരിച്ചു വടിവാളെടുക്കുകയോ തിരിച്ച് അമ്പെടുക്കുകയോ കുന്തമെടുക്കുകയോ അല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അദ്ദേഹത്തിൽ വിശ്വസിച്ച അടിമകൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൽ വിശ്വസിച്ച മക്കയിലെ സ്വതന്ത്രരായ ആളുകൾ ഉണ്ടായിരുന്നു. അവരോട് മൊത്തത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും സട്ടവായ പടച്ചറബിനോട് പ്രാർത്ഥിക്കാനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതോടൊപ്പം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ക്ഷമിക്കുകയും സഹിക്കുകയും ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനോട് ഈ പീഡനങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുവാനായി പ്രാർത്ഥിച്ചു. അടിമകളെ ഈ ക്രൂരമായ പീഡനങ്ങളിൽ രക്ഷപ്പെടുത്തി എടുക്കുന്നതിന്റെ ഭാഗമെന്നോണം സമ്പന്നരായ മുസ്ലിം സ്വതന്ത്രരോട് സമ്പത്തു മുടക്കി അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകണം, അവരെ വിലക്ക് വാങ്ങിച്ച് സ്വതന്ത്രരാക്കണമെന്നുള്ള നിർദ്ദേശം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. സ്വതന്ത്രരായ മക്കയിലെ ചെറുപ്പക്കാരും സ്വതന്ത്രരായ വിശ്വാസികളും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സമയത്ത് ക്ഷമിക്കാനും സഹിക്കാനും സട്ടാവായുടയ തമ്പുരാനോട് പ്രാർത്ഥിക്കുവാനും പഠിപ്പിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിലനിന്നിരുന്ന ഗോത്രാധിപത്യ നിയമങ്ങളെയും ഗോത്രാധിപത്യ വ്യവസ്ഥകളെയും സൃഷ്ടിപരമായി സമാധാന സന്ദേശത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി റസൂലുള്ള ഉപയോഗിച്ചു. അഥവാ അവിടെയുള്ള മറ്റിതര ഗോത്ര നേതാക്കന്മാരുടെ സംരക്ഷണ തലത്തിന്റെ അകത്തു നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രബോധനം സമാധാനത്തോടെ നിർവഹിക്കാൻ സ്വതന്ത്രരായ മുസ്ലിങ്ങൾക്ക് റസൂലുള്ള നിർദ്ദേശം നൽകി. ഒടുവിൽ യാതൊരർത്ഥത്തിലും തങ്ങളുടെ മതവും ആശയവും അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളിലാണ് ചില വ്യക്തികൾക്ക് അവിടുന്ന് ഹിജറ പോവാനുള്ള നിർദ്ദേശം, എത്തോപ്പയിലേക്ക് പലായനം ചെയ്യാനുള്ള നിർദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. സട്ടാവിൽ നിന്നുള്ള സമാധാനത്തിന്റെ ആദർശത്തെ സന്ദേശത്തെ നെഞ്ചിലേറ്റിയ അടിമകളെയെല്ലാം സംഘടിപ്പിച്ച് സ്വതന്ത്രരെല്ലാം സംഘടിപ്പിച്ച് ഒരു വലിയ സംഘം ഉണ്ടാക്കി നിലനിൽക്കുന്ന രാഷ്ട്രത്തിൽ കലാപമുണ്ടാക്കാനോ പ്രശ്നമുണ്ടാക്കാനോ അവിടെയുള്ള എല്ലാ അർത്ഥത്തിലുള്ള ഗോത്രാധിപത്യ നിയമങ്ങളെ തച്ചു തകർക്കാനോ അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചത്. മറിച്ച് ക്ഷമിക്കുകയും സഹിക്കുകയും അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ അവിടെയുള്ള നിയമങ്ങളെ ഗോത്രാധിപത്യ വ്യവസ്ഥകളെ മാനിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തെ സമാധാനത്തിന്റെ സട്ടാവിൽ നിന്നുള്ള മതത്തിന്റെ പ്രചാരണത്തെ സമാധാനപൂർവ്വം പ്രചരിപ്പിക്കുവാനുള്ള ഇടപെടലുകളും നടപടിക്രമങ്ങളുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തന്റെ പിതൃവ്യനായ ബഹുദൈവാരാധകനായ അബൂ താലിബിന്റെ സംരക്ഷണ തലത്തിന്റെ അകത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അകത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം ഭംഗിയായി നിർവഹിക്കുന്നു. അതേസമയം തന്റെ ആദർശത്തിൽ ഒരർത്ഥത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാകുന്നുമില്ല. ഒടുവിൽ സട്ടാവായുടയ തമ്പുരാനിൽ നിന്നുള്ള മഹിതമായ ഈ സമാധാനത്തിന്റെ മതത്തെ
ഈ സമാധാന സന്ദേശത്തിന് എഞ്ചിലേറ്റുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാരണത്താൽ 3 വർഷക്കാലം മുഹമ്മദ് നബിക്കും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും കുടുംബക്കാർക്കും ഷഅബ് അബി താലിബ് എന്ന താഴ്വരയിൽ 3 വർഷക്കാലം പട്ടിണി കിടക്കേണ്ടി വന്നു. ഉപരോധം ഏർപ്പെടുത്തി അവിടെയുള്ള ആളുകൾ. പച്ചയിലയും പച്ചവെള്ളവും തിന്ന് ആടുകൾ വിസർജിക്കുന്നത് പോലെയായിരുന്നു അഭയാർത്ഥി ക്യാമ്പുകളിലുള്ള അവരുടെ അവസ്ഥ. എന്നിട്ടും അഭയാർത്ഥികളെയെല്ലാം സംഘടിപ്പിച്ച് തന്റെ മക്കയിൽ കലാപത്തിന് നേതൃത്വം നൽകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശ്രമിച്ചില്ല. ക്ഷമിക്കുകയും സഹിക്കുകയും പ്രാർത്ഥിക്കുകയും നിലവിലുള്ള ഗോത്രാധിപത്യ വ്യവസ്ഥകളും നിയമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഉപരോധം നീക്കുവാനുള്ള ശ്രമങ്ങളിൽ റസൂലുള്ളാഹി മുന്നിൽ നിൽക്കുകയും അത് വിജയം കാണുകയും ചെയ്തു എന്നതാണ്.